ഹായ് പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഏതാണ്ട് ഈ മാറിയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടം എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്റർനെറ്റിന്റെയും സൈബറിന്റെയും ഒക്കെ വല്ലാത്ത ഒരു യുഗമാണിത് ഏത് കാര്യങ്ങളും മനുഷ്യന്റെ വിരൽത്തുമ്പിൽ അപ്പപ്പോൾ തന്നെ വിവരങ്ങൾ ലഭിക്കുന്ന മാജിക് ആണ് ഗൂഗിൾ അതുപോലെ ഒരു സംവിധാനം ഇന്നുള്ളപ്പോൾ ഒരാൾക്കും ഒന്നിനെയും അധിക കാലം കബളിപ്പിച്ച് പിടിച്ചു നിർത്താൻ പറ്റില്ല എന്ന ഒരു സവിശേഷമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഈ കാലഘട്ടം സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് ആരെന്ത് എപ്പോൾ പറഞ്ഞാലും അതിനെ ഒപ്പിയെടുത്ത് അവിടെ തന്നെ വെച്ചിരിക്കും ഒരുപാട് കാലമൊന്നും ആർക്കും ആരെയും ഒരു നുണകൾ കൊണ്ടും ഒരു നുണകൊണ്ടും പറഞ്ഞ് വിശ്വസിപ്പിച്ച് നിലനിൽക്കാൻ പറ്റില്ല എന്നുകൂടിയാണ് നമുക്ക് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്ലബ് ഹൗസ് തുടങ്ങിയതു മുതൽ വാട്സപ്പ് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് തുടങ്ങിയ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ മതം എന്താണ് എന്താണ് എന്ന് ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി പഠിച്ചു തുടങ്ങി മനസ്സിലാക്കി തുടങ്ങി മനസ്സിലായവരാകട്ടെ മനസ്സിലാകാത്തവർക്ക് വേണ്ടി പണിയെടുക്കാനും തുടങ്ങി അപ്പോ പൗരോഹിത്യം എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു ഖുർആാനും ഹദീസും ഇസ്ലാമിക പ്രഭാഷകരെയും ഒന്നും ഇന്ന് അധികകാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നു മാത്രമല്ല ഖുർആനും ഹദീസും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും ഒന്നും പുറത്തെടുക്കാൻ പറ്റിയ വിഭവങ്ങളല്ല കാരണം ആധുനിക ലോകത്തിന് യോജിക്കാൻ പറ്റാത്ത തന്നെയുമല്ല വിമർശനങ്ങൾ മുഴച്ചു നിൽക്കുന്നതുമായ യുക്തിരാഹിത്യങ്ങളുടെ കോട്ടക്കൊത്തളങ്ങളാണ് ഈ ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെയൊക്കെ ഉള്ളറകൾ എന്ന് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി അതുകൊണ്ടാണ് അൻപത്തിമൂന്ന് വയസ്സുള്ള പ്രവാചകൻ ആറു വയസ്സുകാരിയെ വിവാഹം കഴിച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ അവനെയൊന്നും ഈ ഭൂമിന്റെ മുകളിൽ വെച്ചേക്കാൻ പാടില്ല എന്ന് അലിയാർ കാസിമിയെ പോലെയുള്ള ആൾക്കാർ വാളെടുക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം അയ്യേ അത് ശരിയല്ല അല്ലേ പ്രവാചകൻ അന്ന് ചെയ്ത ധാർമ്മികത ഓക്കെ ഇന്നത് നമുക്ക് ആരോട് പറയാൻ പറ്റുന്ന രൂപത്തിലല്ല ഉള്ളത് ഇന്ന് ആരെത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മോശക്കാരായി പോകും അതുകൊണ്ടാണ് നമ്മുടെ ഒരുപാട് ആൾക്കാർ അബ്ദുൽ ലത്തീഫ് കരിമ്പുലായ്ക്കലിനെ പോലെയുള്ള ആൾക്കാർ ഇന്ത്യയിലെ വിവാഹപ്രായം പതിനെട്ട് ആ ഹൈഷയുടെ പ്രായം പതിനെട്ട് ഓ മൂന്ന് ചന്ദ്രമാസ കാലമായിരുന്നു ആയിഷയ്ക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു വയസ്സായിട്ട് എണ്ണിയിരുന്നത് അപ്പോൾ അൻപത്തിമൂന്ന് വയസ്സുള്ള പ്രവാചകന് മൂന്നോ ചന്ദ്രമാസക്കാലമാണെങ്കിൽ നൂറ്റി അമ്പത് വയസ്സിനപ്പുറം പോകുമല്ലോ നൂറ്റി അമ്പത്തി ഒൻപത് വയസ്സൊക്കെ ആയി പോകൂലേ അങ്ങനെയൊന്നും ചോദിക്കരുത് നമുക്ക് തിരുവായ്ക്ക് എതിർവായില്ല തൊള്ള തൊടങ്ങാത്ത നമ്മൾ എന്ത് പറയുന്നു അതിനെ വിഴുങ്ങുക അപ്പോ ചുരുക്കത്തിൽ ഇന്ന് ഖുർആാൻ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റില്ല പ്രവാചകന്റെ എന്ന് പറഞ്ഞാൽ തീരെ പറയാൻ പറ്റില്ല അട്ടി കിട്ടുമെന്ന് മാത്രമല്ല പ്രവാചകന്റെ ചര്യ പ്രാവർത്തികമാക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നിയമ സംവിധാനം വഴി നമ്മൾ അഴിയുന്നു ആ നമ്മള് പോക്സോ കേസ് പ്രകാരം അകത്ത് കിടക്കേണ്ടി വരും അതുകൊണ്ട് ഇപ്പോഴേതാണ്ട് എയറിൽ നിന്ന് ഇറങ്ങി വെന്റിലേറ്ററിലായിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇസ്ലാം ഉള്ളത് ഇനിയും ഒരുപാട് കാലം ഈ വിവരക്കേടുകൾ പറഞ്ഞ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് ഇവർക്ക് തന്നെ ഏതാണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം പല ആൾക്കാരും ആ മുസ്ലിമിങ്ങൾ മാത്രമല്ല മതമില്ലാത്തവരും അങ്ങനെ ഇസ്ലാമിലുള്ള ആൾക്കാരും മതവിശ്വാസികളും തന്നെ ഈ പുസ്തകം പഠിച്ചു തുടങ്ങി മനസ്സിലാക്കി തുടങ്ങി അപ്പൊ അവരും മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ തന്നെ പരസ്പരം ആ കണ്ണൂരിട്ടുന്നു അയ്യോ ഇതിലിതൊക്കെ ഉണ്ടോ ശരിയായിരുന്നു അവർ ഇതുവരെ പറഞ്ഞിരുന്നത് ഇതുവരെ ഇതിന്റെ ട്രാൻസ്ലേഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്കത് മനസ്സിലായിരുന്നില്ല അപ്പോ ട്രാൻസ്ലേഷൻ ആണ് പ്രശ്നം അപ്പോഴും നമ്മുടെ ഗ്രന്ഥത്തിലല്ല പ്രശ്നമുള്ളത് ട്രാൻസ്ലേഷനിൽ മൊത്തം പ്രശ്നങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ പുസ്തകങ്ങളെ തള്ളി പറയാൻ പറ്റുമോ ഇല്ല എന്നാൽ പിന്നെ നമ്മുടെ മതപണ്ഡിതന്മാരെ തള്ളി പറയാൻ പറ്റുമോ ഇല്ല നമ്മുടെ പടച്ചോനെ പേ അതൊന്നും നടക്കുന്ന വിഷയമല്ല അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം കാപ്പിപ്പൊടിയും പഞ്ചസാരയും കാപ്പിക്ക് തുല്യ അളവിൽ ഇടുന്നത് പോലെ നമുക്ക് ബാലൻസിങ് തന്ത്രം മുന്നോട്ട് എടുക്കാം ചേലാകർമ്മത്തെ കുറിച്ച് പറയുന്ന അതേ തോതിൽ തന്നെ നമുക്ക് മറ്റേ കുത്തിയോട്ടമുണ്ടല്ലോ അതിനെ കുറിച്ച് കൂടി പറയാം എങ്ങനെയുണ്ട് കാരണം ബാലൻസിങ് തന്ത്രം പിഴയ്ക്കരുത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറിപ്പോകരുത് താലിബാന്റെ ഭീകരതയെ കുറിച്ച് നമ്മൾ പറയുമ്പോ ബി ജെ പിയുടെ ഭീകരതയെ കുറിച്ച് നമുക്ക് അങ്ങ് പറഞ്ഞേക്കാം ബാലൻസിങ് ബാലൻസിങ് എന്നാലല്ലേ ഒരാൾ യുക്തിവാദിയാകൂ ഇസ്ലാമിനെ മാത്രം വിമർശിച്ചുകൊണ്ട് എന്ത് യുക്തിവാദിയാണ് നിങ്ങളാകാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ അങ്ങ് വിമർശിച്ചോ കുഴപ്പമില്ല അതുകൊണ്ടാണ് ഇനിയും ഐ എസ് ഐ എസിന്റെ ഭീകരതയെ കുറിച്ചും അവർ ഇസ്ലാമികമാണെന്നതിനെ കുറിച്ചും ഒക്കെ ആണ് നിങ്ങൾക്ക് വിഷമമെങ്കിൽ ആർ എസ് എസിനെ കുറിച്ച് കൂടി പറഞ്ഞു ബാലൻസിങ് ബാലൻസിങ് ഇനിയും ഇസ്ലാമിക ഭീകരവാദികളെ കുറിച്ച് പറയുന്ന സമയത്ത് ബി ജെ പി നേതാക്കള് ആർ എസ് എസ് നേതാക്കള് അവരുടെ വ്യക്തികളെ വെച്ചിട്ട് നമുക്ക് വ്യക്തിപരമായി അധിക്ഷേപിക്കാം ആ വ്യക്തികളെ തൂക്കുന്ന അളവ് പോലെ വേണം എന്നിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ എന്നാലേ നമ്മൾ മതഭീകരതയെ തുറന്നു കാണിക്കുന്നവരാകൂ ഇസ്ലാമിക ഭീകരതയെ കുറിച്ച് പറയുന്ന അതേ അളവ് ഒരല്പം കൂടിയിട്ടാണെങ്കിലും ഹിന്ദുത്വ ഭീകരതയെ കുറിച്ച് കൂടി പറയണം ആ പിന്നെ മുഹമ്മദ് നബിയുടെ വിവാഹത്തെക്കുറിച്ച് ശൈശവ വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ പ്രവാചകൻ കളവനായിരുന്നു അമ്പത്തിമൂന്ന് വയസ്സിലെ ആറു വയസ്സുകാരുടെ വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഗാന്ധിജിയുടെ ശൈശവ വിവാഹത്തെ കുറിച്ച് പറയണം എന്ത് നല്ലതായിരിക്കും അത്തരം ഒരു ബാലൻസിങ് അപ്പോ ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് വാരിത്തോരാതെ പറയണം പക്ഷേ കൊച്ചു കുട്ടികളുടെ മദ്രസെ പീഡനങ്ങളെ കുറിച്ച് മിണ്ടരുത് നമ്മുടെ ആൾക്കാരല്ലേ നമ്മൾ അവിടെ ന്യൂനത മറച്ചു വെക്കണ്ടേ എന്നാലല്ലേ പരലോകത്ത് അള്ളാഹു നമ്മുടെ ന്യൂനതകൾ മറച്ചു വെക്കൂ അതുകൊണ്ട് മദ്രസ അധ്യാപകരെ ഒന്നും തൊടണ്ട നമ്മൾ യു പിയിൽ നടക്കുന്ന പീഡനങ്ങളെ കുറിച്ച് എടുത്താലോ ഏ അപ്പോ ഇസ്ലാമിക രാഷ്ട്രത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസത്തെ കുറിച്ച് നമ്മൾ പറയണ്ട കാരണം ഇസ്ലാമിലെ സ്ത്രീ അവരിഷ്ടപ്പെട്ട് തന്നെയാണ് കറുത്തവേഷം ധരിക്കുന്നത് അങ്ങ് പറഞ്ഞാൽ മതി പക്ഷെ നമുക്ക് കന്യാസ്ത്രീ മഠങ്ങളെ കുറിച്ച് പറയാം ആ മദ്രസ പീഡനങ്ങളെ കുറിച്ച് കാ മാ വണ്ടണ്ട അപ്പോ നമുക്ക് ഈ ഇസ്ലാമിലെ സ്ത്രീകളെ കുറിച്ചിട്ട് പറയുമ്പോഴേ ഇടയ്ക്കൊന്ന് ചാക്കി കെട്ടിയിട്ട് ഇന്ത്യയിലെ സ്ത്രീ പീഡനങ്ങൾ ഏ അതുപോലെ കത്തുവ പീഡനം ഉത്തർപ്രദേശ് എന്തെല്ലാം കാര്യങ്ങളോട് നമുക്ക് പറയാൻ ഇതൊക്കെ ഇട്ട് കൃത്യമായി ഇളക്കി നോക്കി ാണ് കുറച്ചുകൂടി കൂടുതൽ എന്ന് നോക്കിയിട്ട് പബ്ലിക്കിൽ വന്ന് നമ്മൾ വിളമ്പിയാൽ മതി പാകിസ്ഥാനിലെയോ താലിബാനിലെയോ ന്യൂനപക്ഷ പീഡനങ്ങളെ പറയരുത് ഇനി പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം നമുക്ക് ലഭിച്ചാൽ നിർബന്ധിതമായി വന്നാൽ ആ സമയത്ത് ആ ഗ്യാപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം ഉത്തർപ്രദേശിലേക്ക് നോക്കൂ യോഗിയെ നോക്കൂ ഇസ്ലാമിക പീഡനം എത്രമാത്രമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാലൻസിങ് ബാലൻസിങ് ഇന്ത്യയിലെ വർഗീയ ചരിത്രം പറയുമ്പോ സവർക്കറെ കൊണ്ടുവരണം ആ ആ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നിലവിൽ നിലവിലിപ്പോ നമുക്ക് ലഭിക്കുന്ന വിഷയം എന്ത് തന്നെ ആകട്ടെ ആ വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും ഇസ്ലാമിക ഭീകരതയെ കുറിച്ച് നമ്മൾ പറയുന്നത് പക്ഷേ ഹിന്ദുത്വ ഭീകരതയെ കുറിച്ച് പറയണം ആ ഭൂരിപക്ഷ വർഗീയതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം മനസ്സിലായ അപ്പോ മുഹമ്മദ് നബി ഖുർആാൻ ഇസ്ലാമിക പണ്ഡിതന്മാർ ഇവരെയൊക്കെ നമ്മൾ എങ്ങനെ ബാലൻസ് ചെയ്യും അവരുടെ വഷളത്തരങ്ങള് വൃത്തികേടുകള് അതങ്ങ് പറയാതിരുന്നാ പോരെ കാരണം അവരെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ ഉണ്ടാവും പിന്നീട് നമ്മുടെ ഫോട്ടോ ഇട്ട് മാല ഇടേണ്ടി വരും നമ്മുടെ സഹോദരങ്ങളൊക്കെ കാരണം പിന്നീട് നമ്മളെ ബാക്കി കിട്ടത്തില്ല അപ്പൊ ഇങ്ങനെ നമുക്ക് കേരളത്തെ ഒരു മതേതര രാജ്യമാക്കി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കില് നമ്മളൊരു ബുദ്ധിജീവിയായി മാറണമെങ്കിൽ നമ്മളെ ഒരു മതേതരന്റെ മുദ്ര ഇസ്ലാമിസ്റ്റുകൾ നമുക്ക് ചാർത്തി തരണമെങ്കില് നമ്മൾ തരാ തരം ഇസ്ലാമിക പ്രീണനം പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇടക്കിടക്ക് സംഘികളെയും നാല് തീത്തെറി പറയണം ആർ എസ് എസിനെയും ബി ജെ പിയേയും ഒക്കെ പേരെടുത്ത് പറഞ്ഞിട്ട് നാല് തെറി അങ്ങനെ പറയുക എന്നാല് നമ്മൾ ലക്ഷണമൊത്ത ഒരു മതേതരനായി മാറും അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇസ്ലാമിനെ പ്രീണിപ്പിച്ചുകൊണ്ട് മതേതരത്തിന്റെ മൂടുപടം അണിഞ്ഞിരിക്കുന്ന ഒരുപാട് കപടന്മാർക്കിടയിൽ നമുക്കും ഒരു കപടനാകാം എങ്ങനെ പക്ഷേ അത് യുക്തിവാദിക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നന്ദി